നമസ്കാരം, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്കുള്ളൂ. ആതിര പ്രസവിച്ച് മോളാണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ആതിര വരും. അപ്പം ഞാൻ കുറച്ച് മരുന്നുകളായിട്ടാണ് വന്നത്. ഈ പ്രസവം കഴിഞ്ഞിട്ട് എന്തൊക്കെ കഴിക്കണം, കുറേ മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം മേടിച്ചു. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മളെ മരുന്നുകൾ, ഒരുപാട് മരുന്നുണ്ട് ഏട്ടാ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റം എഴുതി തന്നത് മേടിച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും ഐറ്റം ഉണ്ട്. ഏതാണ്ട് 1, 2, 3, 4, 5, 6 പിന്നെ ഒരു കുറച്ച് പൊടിയുണ്ട്. പിന്നെ എന്നൊരു തെങ്ങിൻ പൂക്കിലെ അമൃതം എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് ഗുളിയുണ്ട്. പിന്നെ കുഞ്ഞിനുള്ള കുളിപ്പിക്കുമ്പോഴുള്ള അതൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഔഷധമാണ്. ഇതെല്ലാം ആയുർവേദ മരുന്നുകളാണ്. ഞാനിത് മേടിച്ചത് നമ്മുടെ അടുത്തൊരു ആശുപത്രിയുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്. അവിടെ നിന്നാണ് ഇതെല്ലാം മേടിച്ചത്. ഇത് എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത് ഈ ബുക്കിൽ, ആശുപത്രിയിലെ ഒരു ബുക്കുണ്ട്, അതിലെഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ആതിര ഉടനെ വീടിലോട്ടൊക്കെ വരും. നൂല് കെട്ടൊക്കെ കഴിഞ്ഞിട്ട് വരും. അത് ധന്യേന്ദ്ര കഷായം, അങ്ങനെ ഒരുപാടുണ്ട്. ധന്യേന്ദ്ര കഷായം, ആ ഇത് ഇതാണ് ധന്യേന്ദ്ര കഷായം. പിന്നെ ഉള്ളത് ലോകാസവം, എന്താണെന്ന് എനിക്കറിഞ്ഞോ, ലോകാസവം എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു ബലാ ഗുളിച്ചേത് കേര. ഇതൊക്കെ ഇത്തിരി വായിച്ചെടുക്കാൻ ഇത്തിരി പാടുണ്ട് കേട്ടോ, ഔഷധങ്ങളായതുകൊണ്ട്. ജീരകാരിഷ്ടം, ഊഹ്, അതാകുമ്പോൾ ഇത്തിരി എളുപ്പത്തിന് പെട്ടെന്ന് വായിക്കാം, എല്ലാവർക്കും അറിയാമല്ലോ ജീരകാരിഷ്ടം. പിന്നെ ദശമൂലാരിഷ്ടം, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. തെങ്ങിൻ പൂക്കലാമൃതം, ഇതൊക്കെ കഴിക്കണമെന്നാണ്. ഇതിൻ്റെ വില ഏതാണ്ട് നല്ല. പിന്നെ ഇതൊരു പുളിങ്കുഴുമ്പ് എന്ന് പറഞ്ഞു, ഇത് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇത് ഏതാണ്ട്, പിന്നെ കുറച്ച് പൊടിയുണ്ട്. ഇത് ഏലാതി ചൂർണം, അങ്ങനെ എന്തോന്ന്. പിന്നെ കുറച്ച് ഗുളിക, അങ്ങനെയൊക്കെ കുറേയൊക്കെ ഉണ്ട്. എന്താ ഗുളികകൾ തന്നെ കുറേ ഉണ്ട്. ഇത് ആതിര കാണുമ്പം തന്നെ എടുത്ത് അവൾ പേടിച്ചു പോകും ഇതൊക്കെ കാണുമ്പോൾ. ഇതാ കണ്ടില്ലേ, ബേബി ഓയിൽ, ബേബിയുടെ ഒരു പടമൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് എനിക്ക് വിശദമായിട്ട് അറിഞ്ഞുകൂടാ. ഇനി ഈ ബുക്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കാണാമെന്ന് അറിഞ്ഞുകൂടാ, ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമുക്കിത് എളുപ്പത്തിന് മേടിക്കാൻ പറ്റുന്നത് ആയുർവേദ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ അടുത്തുണ്ടെങ്കിൽ അവിടെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ആകുമ്പോൾ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരികയും ഇതേപോലെ ഒരു ബുക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് കഴിക്കേണ്ട രീതികളും എല്ലാം. അപ്പോൾ ഇനി ആരെങ്കിലും പ്രസവം കഴിഞ്ഞിട്ടുള്ളവർ, ഇങ്ങനെ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാം അടുത്തുള്ള ആയുർവേദ ആശുപത്രിയിൽ പോകുന്നതാണ് ഏറ്റവും ഉചിതം. ഞാൻ പറഞ്ഞു അങ്ങാടിയിലെ കൊണ്ട് ഇത് ഏതാണ്ടൊരു 2000 പുറത്താവും. അതുകൊണ്ട് ആയുർവേദ ആശുപത്രിയിൽ പോവുക. അവിടെ ആകുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കണ്ട, എല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരിക. ഇതേപോലെ ഒരു ബുക്കുണ്ട്, ഇത് തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കണം, അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. മരുന്നിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോയാണ്. അപ്പം ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇത് എങ്ങനെ കഴിക്കണം എന്ന് അറിയണമെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി. ഞാൻ കാരണം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഈ ഒരു ബുക്കിൽ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ചോദിക്കുക, അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻ്റ് ഇടുക. അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ എങ്ങനെയാണ് ഇത് കഴിക്കാവേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ബുക്കിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരണയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആതിരയില്ലാതെ ഒരു കുറവ് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ആതിര ഉടനെ വരുന്നതാണ്. അപ്പോൾ ആതിര തന്നെ ഇതിനെക്കുറിച്ച് എങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നൊരു വീഡിയോ അവൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.